ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇനിയും കുറച്ച് ദിവസത്തേക്ക് മിക്കവാറും എൻ്റെ വീഡിയോ കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. യൂട്യൂബ് നിർത്തിയിട്ട് പോകുന്നതല്ല, ചെറിയൊരു പണി കിട്ടി, അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് വല്ല ടോക്ക് വല്ല ഇടുമായിരിക്കും, പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് ടോക്കിനെക്കാളും ഇഷ്ടം വേറെ കണ്ടൻറ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കത് പറ്റില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ യൂട്യൂബ് അല്ലാണ്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്, ഓല, നമ്മുടെ യൂബർ പോലെയൊക്കെ ഉള്ള പറയാത്തവരായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഓട്ടത്തിനിടയിൽ നമുക്ക് വേറൊരു കസ്റ്റമറെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കസ്റ്റമർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഇപ്പുറത്തായിപ്പോയി. അപ്പോൾ ട്രാഫിക് പോലീസ് അവിടെ വന്നിട്ട് വണ്ടി മാറ്റി എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ തിടുക്കം കാരണം വണ്ടിയിലോട്ട് കയറിയതാണ്. പണി പാളി നടുവൊന്ന് മിന്നി. അപ്പോൾ പ്രശ്നം വരുമെന്ന് പറയാം, ഞാനത് അപ്പോൾ പോട്ടെ സാരമില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ വിട്ട് കളഞ്ഞ്. എന്നിട്ട് കസ്റ്റമറൊക്കെ കയറ്റി കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര വേദന ബാക്കിലൊക്കെ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചുമ്മാ ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് നിവർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എന്നിട്ടും രക്ഷയില്ല. ലാസ്റ്റ് എന്താ പറയുക, ആ കസ്റ്റമറെ കൊണ്ട് ആക്കി. അപ്പോൾ ആക്കുന്ന ടൈമിലൊക്കെ നല്ല വേദന കേട്ടാ, ചില്ലറ വേദന ഒന്നുമില്ല, നല്ല അടിപ്പം വേദനയാണ്. എന്നിട്ട് അവിടെ ഇറങ്ങി ഞാൻ വേഗം അവിടെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. അവിടെ പറഞ്ഞു എടാ ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, നമുക്ക് വേഗം ഒന്ന് ആശുപത്രി പോവാം. എന്നിട്ട് അവിടെ നിന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കിടക്ക്, കിടന്നതിന് പോലും പൊങ്ങാൻ പറ്റുന്നില്ല, നല്ല രസമായിരുന്നു, കിടന്നതിന് പോലും പൊങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ പെയിൻ കില്ലറൊക്കെ തന്നു. എന്നിട്ട് അവിടെ നിന്ന് വേറൊരു ആശുപത്രിയിലോട്ട് പോയി. അങ്ങനെ മരുന്ന് കുത്തി വെച്ചു, എക്സ്റേ എടുത്തു. എൻ്റെ ദൈവം ഫുൾ ഓട്ടോ ആയിരുന്നു, അത് കിടന്നുകൊണ്ടാണ് കേട്ടോ ഫുൾ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോയപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. നമ്മുടെ ചെറിയ അശ്രദ്ധ കാരണം വന്നു പോയാണ് ഇതിപ്പോൾ. എനിക്കൊന്നല്ല, ആർക്കും വരാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യുക, ചാടിക്കയറി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഫുൾ കിടപ്പായിരുന്നു, ഫുൾ കിടപ്പായിരുന്നു. എന്നിട്ട് ഇന്നലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വൈഫിൻ്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ ഒക്കെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇപ്പോഴും വേണ്ടത് ബെഡ് റെസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊക്കെ നടക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഈ തൊഴിലും ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി വണ്ടി ഓടിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല, നല്ല രീതിയിൽ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്തൊക്കെ ആയാലും ഈ അടുത്തൊന്നും മിക്കവാറും വേറെ വെറൈറ്റി ആയിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല വിഷമമുണ്ട്. അപ്പോൾ എൻ്റെ വിഷമം കാരണമാണ് ഞാൻ അത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ, കാര്യം ഞാൻ അത്രയും ആഗ്രഹിച്ചാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു ടോക്ക് ഇട്ടാലും നിങ്ങളത് കാണണമെന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടാകും. കാര്യം ഒന്ന് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ നിങ്ങളായിട്ട് പറയണം, നമ്മളിപ്പോൾ ഒരു ഈ കിടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ കാണാറില്ലേ, വർഷങ്ങളോളം കിടന്ന് 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 കിടന്ന്, എൻ്റെ പൊന്നോ, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമേ ഞാൻ കിടന്നുള്ളൂ. മൂന്ന് ദിവസം കിടക്കുക, ഈ ചാനലിൻ്റെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇതായിരുന്നു എൻ്റെ മെയിൻ തൊഴിൽ. സത്യം പറഞ്ഞാൽ ജീവിതം തന്നെ വെറുത്തു പോകും കേട്ടോ. കിടപ്പിൻ്റെ അത്രയും വൃത്തികെട്ട സാധനം ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് നമുക്ക് കിടക്കാണ്ട് വേറെ ഒരു നിർവാഹവുമില്ല. അപ്പോൾ എന്തായാലും പൂർവാധികം ആരോഗ്യത്തോടെ തിരിച്ച് വരട്ടെ, അല്ലെങ്കിൽ തിരിച്ച് വരും എന്ന വിശ്വാസത്തോടെ തന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച പറ്റുമെങ്കിൽ ഒരു ആയുർവേദം ഒരു ചെറിയൊരു തിരുമലൊരു പരിപാടി ചെയ്തക്കോളം ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. കാര്യം അത് ചെയ്യുന്നത് നല്ലതാണെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്. കാര്യം അങ്ങനത്തെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, അത് ചെയ്യേണ്ട കുറച്ച് റെസ്റ്റ് വേണം, പക്ഷേ അത് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. അപ്പോൾ തിങ്കളാഴ്ച അങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി എന്നെ ഓർക്കുക. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, അത്ര തന്നെ, വേറൊന്നുമില്ല, പ്രവർത്തിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും അത് എന്തെങ്കിലും ചെറിയ വീഡിയോയിൽ ഇടുവാണെങ്കിൽ അത് കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എന്തായാലും യൂട്യൂബ് നിർത്തിയിട്ടില്ല, വീഡിയോ ഒന്ന് കുറച്ച് ദിവസം കണ്ടില്ലെന്ന് വെച്ചിട്ട് ആർക്കും ഒരു വിരോധം തോന്നല്ലേ. ഞാൻ പൊതുവേ ആഴ്ചയിൽ രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയായി വീഡിയോ ഇടുന്ന സമയമായി. അപ്പോൾ അതുകൊണ്ടൊന്ന് വന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്ര തന്നെ. എന്തായാലും വീഡിയോ ചെയ്ത് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടായപ്പോൾ ഭയങ്കരമായിട്ടൊരു ബോറടിയും മിസ്സിംഗ് ഒക്കെ ഉണ്ട്. കാര്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം വരാറുണ്ട്. കാര്യം ഞാൻ അത്രയും ആഗ്രഹത്തോടാണ് ഓരോ വീഡിയോയും കണ്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എത്രയും വേഗം റെഡിയായി നേരത്തേക്കാളും പൊളിക്കാവുന്നൊരു ലെവലോട് ഞാൻ വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മിക്കവാറും ഒരു എന്താ പറയുക, ആരോഗ്യമൊക്കെ ഓക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കർത്താവിനറിയാം.
പോകെ പോകെ അറിയാം. എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ എന്തായാലും ബൈ.